ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരെ കിടക്കാം. അതിനു മുൻപ് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപോലെയാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആര്? നമുക്കറിയാം ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. 2016 LDCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, LDC എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആര്? അപ്പോൾ ഇതുമായിട്ട് എന്താണ് ബന്ധം? പട്ടം താണുപിള്ളയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി PSP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത്. ആരാണ്? പട്ടം താണുപിള്ളയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇന്നിവിടെ ഉൾപ്പെടുത്താൻ കാരണം എന്ന് പറയുന്നത്, ഇന്ന് പട്ടം താണുപിള്ളയുടെ വേർപാടിന്റെ 50th വാർഷികമാണ്. അപ്പോൾ July 27 എന്ന് പറയുന്നത് പട്ടം താണുപിള്ളയുടെ വേർപാടിന്റെ 50th വാർഷികമാണ് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്ന ആരാണ്? പട്ടം താണുപിള്ള. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, തിരുവിതാംകൂറിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ആര്? പട്ടം താണുപിള്ള. അപ്പോൾ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. 1970 July 27 ഇദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഇദ്ദേഹം അന്തരിച്ചത് 1970 July 27 എന്നുള്ളതാണ് നിയമസഭാ രേഖകളിലുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വിക്കിപീഡിയയിലെല്ലാം July 27 കാണിക്കുന്നത്, പക്ഷെ July 26 യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി 1948 March തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം നിയമിതനായി. അപ്പോൾ 1948 March തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയാകുന്നു. അതുപോലെ 1949 ജൂലൈയിൽ രൂപീകരിച്ച തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാകുന്നു പട്ടം താണുപിള്ള. അപ്പോൾ 1949 ജൂലൈയിൽ രൂപീകരിച്ച തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. മറ്റൊന്ന്, ഇദ്ദേഹത്തെ പറ്റിയുള്ള മറ്റു വിശേഷണങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു മൂന്ന് വിശേഷണങ്ങൾ എന്ന് പറയുന്നത്, കേരള ജനതാ പത്രത്തിന്റെ സ്ഥാപകൻ, അപ്പോൾ ശ്രദ്ധിക്കുക, കേരള ജനതാ പത്രത്തിന്റെ സ്ഥാപകൻ പട്ടം താണുപിള്ളയാണ്. അതുപോലെ തന്നെ രാജിവെച്ച ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ രാജിവെച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പട്ടം താണുപിള്ളയാണ്. അപ്പോൾ രണ്ടെണ്ണമായി. ഇനി അടുത്തതാണ്, കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നതും പട്ടം താണുപിള്ളയ. അപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ മന്ത്രിസഭ, ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്നതും ആരാണ്? പട്ടം താണുപിള്ളയാണ്. അപ്പോൾ അതുപോലെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ആരാണ്? പട്ടം താണുപിള്ള. എന്റെ ചോദ്യവും അതായിരുന്നു, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? പട്ടം താണുപിള്ള. LDCയിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതോടൊപ്പം തന്നെ കേരള ജനത പത്രത്തിന്റെ സ്ഥാപകൻ, കേരള ജനത പത്രത്തിന്റെ സ്ഥാപകനാര്? പട്ടം താണുപിള്ള. അതുപോലെ രാജിവെച്ച ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. അതുപോലെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരാണ്? പട്ടം താണുപിള്ള. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം ഇതാണ്, APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മ ദിനം എന്നാണ്. അപ്പോൾ APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മ ദിനം July 26. അപ്പോൾ July 26 APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മ ദിനം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിരുന്നു APJ. അപ്പോൾ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിരുന്നു APJ. 2002 മുതൽ 2007 ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു അല്ലേ. 2002 മുതൽ 2007 ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു ആര്? APJ അബ്ദുൽ കലാം. 1931 October 15 തമിഴ്നാട്ടാണ് APJ ജനിച്ചത്. അപ്പോൾ APJ ജനിച്ചത് 1931 October 15 തമിഴ്നാടാണ് ജനിക്കുന്നത്. മരിച്ചത് എന്നാണ്? 2017 July 25 മരിച്ചത്. 2017 July 25 മരിച്ചത്. മേഘാലയയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിദ്യാർത്ഥികളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് അല്ലേ. 2017 July 25 മേഘാലയയിൽ വെച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതകഥ, ഇദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പേരാണ് APJ അബ്ദുൽ കലാം ദി മിസൈൽ മാൻ. APJ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ എന്നുള്ള സിനിമ APJ അബ്ദുൽ കലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പ്രമേയത്തിലാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ചോദ്യം ഇതായിരുന്നു,
ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മദിനം എന്നായിരുന്നു ജൂലൈ 26. ഇനി അടുത്ത ചോദ്യം ഇതാണ്, 82-ാമത് CRPF റേസിംഗ് ഡേ എന്നാണ്. അപ്പോൾ ജൂലൈ 27-നാണ് 82-ാമത് CRPF ഡേ ആചരിക്കുന്നത്. അപ്പോൾ CRPF റേസിംഗ് ഡേ ആചരിക്കുന്നത് ജൂലൈ 27-നാണ്. ഇത് 82-ാമത് റേസിംഗ് ഡേ ആണ്, CRPF-ന്റെ 82-ാമത് റേസിംഗ് ഡേ ആണ്. അപ്പോൾ CRPF-നെ പറ്റി പറയുമ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. AP മഹേശ്വരി IAS ആണ് ഡയറക്ടർ ജനറൽ. AP മഹേശ്വരി IPS ആണ് ഇപ്പോൾ CRPF-ന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, 4-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെ? അപ്പോൾ 4-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ഹരിയാനയിൽ പഞ്ച്കുലയിലാണ്. അപ്പോൾ ഹരിയാനയിൽ പഞ്ച്കുല എന്ന് പറയുന്ന സ്ഥലത്താണ് 4-ാമത് ഖേലോ ഇന്ത്യ ഗെയിംസ് യൂത്ത് ഗെയിംസ് നടക്കുന്നത്. ഹരിയാനയെ പറ്റി പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ്, അതുപോലെ സത്യദേവ് നാരായൺ ആര്യയാണ് ഗവർണർ എന്ന് പറയുന്നത്, മനോഹർലാൽ ഖട്ടാറാണ് CM. അപ്പോൾ മനോഹർലാൽ ഖട്ടാറാണ് CM, ചീഫ് മിനിസ്റ്റർ. സത്യദേവ് നാരായൺ ആര്യയാണ് ഗവർണർ. ചണ്ഡീഗഡ് ആണ് അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, 4-ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ഹരിയാനയിൽ വെച്ചാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, കാർഗിൽ വിജയ് ദിവസ് എന്നാണ്. അപ്പോൾ കാർഗിൽ വിജയ് ദിവസ് എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? ജൂലൈ 26-ാണ്. അപ്പോൾ കാർഗിലിലെ വിജയം ലഭിച്ചതിന്റെ ആ ഓർമ്മ ദിവസമാണ് ജൂലൈ 26-ാണ് കാർഗിൽ വിജയ് ദിവസ് എന്നറിയപ്പെടുന്നത്. 2020-ൽ 21 വർഷം തികയാണ്. അപ്പോൾ 2020-ൽ കാർഗിലിലെ നമ്മൾ വിജയം നേടിയതിന്റെ 21-ാമത് വാർഷികമാണ്. അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കാണ് കാർഗിൽ വിജയ് ദിവസം എന്ന് ജൂലൈ 26-ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരസേന നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാർഗിൽ യുദ്ധത്തിൽ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയിൽ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. അതുപോലെ ഇന്ത്യൻ വ്യോമസേന കാർഗിൽ യുദ്ധത്തിൽ നടത്തിയ ഓപ്പറേഷൻ എന്താണ് വിളിക്കുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ. വളരെ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ സഫേദ് സാഗർ. അപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനെ എന്ത് വിളിക്കുന്നു? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ കരസേന നടത്തിയതിനെ എന്ത് വിളിക്കുന്നു? ഓപ്പറേഷൻ വിജയ് എന്നാണ് വിളിക്കുന്നത്. 21 വർഷമാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. 2020-ൽ 21 വർഷമാണ് ആയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, 2020 ജൂലൈ 25-ന് ചൈന വിജയകരമായി വിക്ഷേപിച്ച ഹൈ റെസൊല്യൂഷൻ മാപ്പിംഗ് സാറ്റലൈറ്റ്. അപ്പോൾ ചൈന വീണ്ടും ഒരു ഹൈ റെസൊല്യൂഷൻ മാപ്പിംഗ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചു ജൂലൈ 25-ന്. അതിന്റെ പേരാണ് സിയാൻ 3 എന്നാണ് അതിന്റെ പേര്. സിയാൻ 3 എന്നാണ് അതിനെ വിളിക്കുന്നത്. സിയാൻ 3 എന്നാണ് അതിന്റെ പേര്. അതെ, 2020 ജൂലൈ 25-ന് ചൈന വിജയകരമായിട്ട് വിക്ഷേപിച്ച ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് മാപ്പിംഗ് ആണ്. മാപ്പിംഗ് സാറ്റലൈറ്റിനെ എന്താണ് വിളിക്കുന്നത്? സിയാൻ 3 എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചൈനയെ പറ്റി പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങളുടെ ഓർക്കുക. ബീജിംഗ് ആണ് ക്യാപിറ്റൽ അല്ലെ. ചൈനയുടെ കറൻസി എന്ന് പറയുന്നത് റെൻമിൻബി ആണ് കറൻസി. അതുപോലെ പ്രസിഡന്റ് ആരാണ്? സി ജിങ് പിങ് ആണ് പ്രസിഡന്റ്. റെൻമിൻബി ആണ് ചൈനയുടെ കറൻസി എന്ന് പറയുന്നത്. ഇത് 3 കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം നിങ്ങൾ ചേർത്ത് പഠിക്കുക. ഈ സിയാൻ 3 വിക്ഷേപിച്ചിരിക്കുന്നത് ചൈനയുടെ നോർത്ത് പ്രൊവിൻസ് ആയ ഷാങ്ഹിയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിരുന്നത്. അപ്പോൾ ഷാങ്ഹിയിൽ നിന്നാണ് ഈ സിയാൻ 3 വിക്ഷേപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും പ്രായമേറിയ യുദ്ധവിമാന പൈലറ്റ് ഏതാണ്? അപ്പോൾ നിങ്ങൾ ഇന്ന് പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു യുദ്ധവിമാന പൈലറ്റ്, ഒരു പൈലറ്റിന് 100 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്, 100 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ആ ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും പ്രായമേറിയ യുദ്ധവിമാനങ്ങൾ ഓടിക്കുന്ന പൈലറ്റിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേരാണ് ദിലീപ് സിംഗ് മജീദിയാണ്. 100 വയസ്സാണ് അദ്ദേഹത്തിന്. 1940-ൽ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിലാണ് ഒരു ഫൈറ്റർ പൈലറ്റായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. 1940 ഓഗസ്റ്റിൽ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ലോകമഹായുദ്ധത്തിൽ ഇദ്ദേഹത്തിന് സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും പ്രായമേറിയ യുദ്ധവിമാന പൈലറ്റാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇദ്ദേഹമാണ് ദിലീപ് സിംഗ് മജീദിയ. 100 വയസ്സാണ് അദ്ദേഹത്തിന്. റോയൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റായിട്ടാണ് ഇദ്ദേഹം ആരംഭിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, IPL മത്സരങ്ങൾ നടക്കുന്നത് എവിടെയെന്നുള്ളതായിരുന്നു. എവിടെയാണ്? UAE വെച്ചാണ് IPL മത്സരങ്ങൾ നടക്കുന്നത് അല്ലേ. അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ IPL മത്സരങ്ങൾ നടക്കുന്നത്. 10 ടീമുകളാണുള്ളത്.
ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏതാണ്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി എവിടെയാണ്, അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ചാനൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.